പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ പെങ്കിയുടെ കാര്യങ്ങൾ നോക്കുന്നതിനായി മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ്. കുഞ്ഞിന് വേണ്ടി അതും സഹിക്കാൻ താൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയാണ്. ഇതേ തുടർന്ന് ഗൗതം ചെയ്യുന്നത്, ഇതോടെ ഈ അവസരം മുതലെടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു പിങ്കി. ഗിരിജയും പിങ്കിക്ക് കൃത്യമായ സഹായം ചെയ്തു കൊടുത്തതിനെ തുടർന്ന് ഗൗതമിന് അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ലഭിക്കുകയാണ്. മാത്രവുമല്ല, ഗൗതമും അതുപോലെ തന്നെ നന്ദയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം പിങ്കി പുതിയൊരു തീരുമാനം അറിയിച്ചിരിക്കുകയാണ്. ഗൗതമിനെ ചെന്ന് കണ്ട് ഗൗതമിനെ കാണണമെന്ന് ആവശ്യപ്പെടുകയും ഇതേ തുടർന്ന് ഗൗതം അവിടേക്ക് വരികയും ചെയ്യുന്നു. എന്താണ് പിങ്കിക്ക് എന്നോട് പറയാനുള്ളത്, കാര്യങ്ങൾ വ്യക്തമാക്കൂ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഞാൻ കുറേ കാര്യങ്ങൾ ആലോചിച്ചു. മാത്രവുമല്ല, ഇപ്പോൾ എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ കാര്യമാണ് കൂടുതലും ആലോചിച്ചത് എന്ന് വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെയാണ് താൻ ഒരു തീരുമാനത്തിൽ എത്തിയത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഈ കുഞ്ഞിനെ ഗൗതമിന് വേണമെങ്കിൽ ഗൗതം പിങ്കി ആയ എന്നെ വിവാഹം കഴിക്കണമെന്നും നന്ദയെ ഉപേക്ഷിക്കണമെന്നും പിങ്കി അറിയിക്കുന്നു. അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് അതൊരിക്കലും സാധിക്കുകയില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ഗൗതം. ഇത് കേൾക്കുന്ന പിങ്കി, ഈ കുഞ്ഞിൻ്റെ അവകാശികൾ നമ്മളാണ്, നമ്മുടെ കുഞ്ഞാണിത്, എൻ്റെയും അതുപോലെ തന്നെ ഗൗതമിൻ്റെയും. അല്ലാതെ ഈ കുഞ്ഞിൻ്റെ അവകാശം എങ്ങനെയാണ് നന്ദയ്ക്ക് വരിക? നന്ദയ്ക്ക് ഈ കാര്യത്തിൽ യാതൊരു അവകാശവുമില്ല. അതുകൊണ്ട് എന്നെ വിവാഹം കഴിക്കുന്നതിന് തയ്യാറായി കൊണ്ട് മുന്നിലേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗൗതം അങ്ങനെയൊരു തീരുമാനം എടുക്കുകയാണ് എങ്കിൽ അത് എനിക്ക് മാത്രമല്ല എൻ്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിനും ഉപകാരമായിരിക്കും. ഗൗതം ഒരു കാര്യത്തിൽ ഈ കാര്യം ആലോചിച്ചു നോക്കൂ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന്. എന്നാൽ ഇത് കേൾക്കുന്ന ഗൗതം, തനിക്ക് ഒറ്റ തീരുമാനം മാത്രമാണ് ഉള്ളത്, പിങ്കിയെ വിവാഹം കഴിക്കാൻ തനിക്ക് സാധിക്കുകയില്ല. താൻ നന്ദയുടെ കൂടെ തന്നെയായിരിക്കും. എന്തെങ്കിലും തെറ്റായ ആഗ്രഹം പിങ്കിയുടെ മനസ്സിൽ വരികയാണ് എങ്കിൽ അത് മാറ്റുന്നതാണ് നല്ലത്. അല്ലാതെ യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു പിങ്കിക്ക്. ഇതോടെ പിങ്കി, ഞാൻ വിചാരിച്ച കാര്യം നടത്തുക തന്നെ ചെയ്യും എന്നുള്ള വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.